സമയം 10:30 ഇനി പറഞ്ഞു പറ്റിക്കോ? ഏ പറഞ്ഞു പറ്റിക്കാൻ അഭിയവന്റെ ഏട്ടനല്ലോ. ഇത്തിരി വൈകിട്ടായാലും അവൻ എത്തും. സമയമില്ലേ, പോയി നോക്കിയാലോ? അയ്യോ, അതൊന്നും വേണ്ട. ആരെങ്കിലും കാണുമോ? അഭി, സമയം ഇത്രയല്ലേ, എല്ലാവരും കയറി കടന്നു കാണും. നവ്യം വാതിലടച്ച് കിടന്നതാണല്ലോ, അതുകൊണ്ട് ഇനി ആരും വന്ന് നോക്കാനൊന്നും പോണില്ല. എങ്കിലും എനിക്കൊരു പേടി പോലെ. ഞാൻ വരില്ല എന്ന് പേടിയുണ്ടായിരുന്നോ? അഭിയുടെ ഏട്ടനല്ല അഭി എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരുപാട് കാത്തിരുന്ന് മുഷേണ്ടി വരില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നാലും ഇത്തിരി വൈകി, അതിലെനിക്ക് വിഷമമുണ്ട്. അത് സാരമില്ല, വീട്ടിലുള്ളവര് കല്യാണത്തിനുള്ള തയ്യാറെടുപ്പിലാണല്ലേ. അത് പിന്നെ പറയണോ? അവരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോ എന്ത് പറയണമെന്നറിയാത്തൊരവസ്ഥയിലാ ഞാൻ. പറയേണ്ടത് പറയണ്ടേ? എനിക്കതിനൊരു അവസരം കിട്ടുന്നില്ല. ഇന്ന് നമ്മുടെ കാര്യം പറഞ്ഞാ അതെങ്ങനെ അമ്മ എടുക്കുന്ന എനിക്കറിയില്ല. എന്റെ വീട്ടിലും എല്ലാവരും കല്യാണത്തിന്റെ തിരക്കില്ല, അതുകൊണ്ടാ നിന്നെ ഞാൻ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്. എന്തുപറ്റി അബി, എന്നെ വെറുതെ ടെൻഷൻ ആക്കല്ലേ? നമുക്ക് വെറുതെ ഒന്ന് കറങ്ങാം, അതിനുശേഷം എന്റെ മനസ്സിലുള്ളത് വിശദമായിട്ട് ഞാൻ പറയാം. എന്നെ വേദനിപ്പിക്കുന്ന ഒന്നും പറയരുത്. സന്തോഷവും സങ്കടവും ഇടകലർന്നാണ് ജീവിതം, അതുകൊണ്ട് എപ്പോഴും സന്തോഷം തരുന്ന രീതിയിൽ മാത്രം സംസാരിക്കാൻ പറ്റില്ല. ഏതായാലും അഭി, വണ്ടിയെടുക്ക്, പെട്ടെന്ന് തിരിച്ചു വരണം. ശരി.